ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് അമ്മമാര് ഫേസ് ചെയ്യുന്ന ഒരു വലിയ ചലഞ്ച് ആണല്ലേ കുട്ടികൾക്ക് സ്നാക്ക് റെസിപ്പി എന്തുണ്ടാക്കി കൊടുക്കണം എന്നുള്ളത്. സാധാരണ കുട്ടികൾ വൈകുന്നേരം വരുമ്പോൾ നമ്മൾ ബേക്കറികളിൽ നിന്ന് സ്നാക്സ് ഒക്കെ വാങ്ങിക്കൊടുക്കാറാണ് പതിവ്. അത് വളരെ അൺഹെൽത്തി ആണ് കുട്ടികൾക്ക്. അപ്പൊ ഞാൻ ഇന്ന് ഒരു സ്പെഷ്യൽ സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ട് കുട്ടികൾക്ക് കൊടുത്തു വിടാവുന്നതാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ബനാന ഓട്ട്മീൽ പാൻകേക്ക് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി പ്രിപ്പയർ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്കിത് തയ്യാറാക്കാം. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഓട്സും ബനാന പൗഡറുമാണ്. നമ്മൾ നോർമലി നമുക്ക് ഓട്സ് വാങ്ങിക്കാൻ കിട്ടും, അതേപോലെ ബനാന പൗഡർ വാങ്ങിച്ചിട്ട് ഒന്നിലും മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഡോക്ടർ ഫുഡിൻ്റെ ബനാ പ്ലസ് എന്നുള്ള പ്രോഡക്റ്റാണ്. ഈ പ്രോഡക്റ്റിൽ ബനാന പൗഡർ, റോ ബനാന പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഓട്സും ഉണ്ട്. അപ്പം രണ്ടും കൂടെയുള്ള മിക്സ്ചറാണ്. കുട്ടികൾക്ക് നമ്മൾ നോർമലി കണ്ണങ്കായ പൊടിച്ചത്, അതേപോലെ ഏത്തക്കായ, നേന്ത്രക്കായ പൊടിച്ചതൊക്കെ കൊടുക്കാറുണ്ടല്ലേ. 6 മാസം മുതലുള്ള കുട്ടികൾക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ ഓട്സ് ഫൈബർ റിച്ചാണ്. അപ്പോൾ ഇത് രണ്ട് മിക്സ്ചറും കൂടെ ചേർന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത്. ഇത് നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണ്, അതേപോലെ ആമസോണിലും അവൈലബിൾ ആണ്. ഇനിയുള്ള ഇൻഗ്രീഡിയൻസ്, 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്, ലൂക്ക് വാം മിൽക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ ഹണി എടുത്തിട്ടുണ്ട്, 1 മുട്ട എടുത്തിട്ടുണ്ട്, 3 ടേബിൾ സ്പൂൺ ഷുഗർ. ഇത് ഞാൻ പൊമോഗ്രാനൈറ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇത് ആപ്പിളാണ്. ആപ്പിൾ ചെറിയ പീസസായിട്ട്, സ്മോൾ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇത് കാഷ്യൂ നട്ട്സ് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ വേണ്ടത് വാനില എസൻസ് ആണ്. പിന്നെ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഉപ്പ്. ഇത്രയാണ് ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്. ഇതിന് 2 കപ്പ് ഓട്സ് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ 2 കപ്പിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഈ 2 കപ്പ് ഓട്സ് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഈ 2 കപ്പ് ഓട്സിലേക്ക് നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതേപോലെ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് നമുക്ക് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരേപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലായിടത്തും നമുക്ക് ബേക്കിംഗ് പൗഡർ എത്തിക്കാൻ പറ്റും. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. ഇപ്പം നമ്മൾ ഗ്രൈൻഡ് ചെയ്ത മിക്സ്ചർ ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് അത് മിക്സ് ചെയ്യാം. ആദ്യം നമ്മൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് മുട്ട പൊട്ടിച്ച് വയ്ക്കുക. അതിലേക്ക് നമുക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ബട്ടർ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പാൻ കേക്ക് ചുടുമ്പോൾ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ബട്ടർ മാറ്റി വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ബട്ടർ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 ടീസ്പൂൺ വാനില എസൻസ് നമ്മളിതിൽ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ ഹണി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ അളന്നാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ 2 കപ്പ് പൊടിക്ക് 1 കപ്പ് പാലാണ് യൂസ് ചെയ്യുന്നത്. ഒരുപാട് ഉപ്പൊന്നും വേണ്ട, ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പ്രിപ്പറേഷൻ എല്ലാം നമുക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് ഓട്സ് ഗ്രൈൻഡ് ചെയ്ത് വെച്ചേക്കുന്നത്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ചേർക്കണം, ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. ഓട്സ് ആയതുകൊണ്ട് ആദ്യം നമുക്ക് ഇച്ചിരി വാട്ടറി ആയിട്ട് തോന്നുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഓട്സ് വെള്ളം വലിച്ചെടുക്കും. അപ്പം നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടും. അപ്പം നമ്മൾ ഈ ബാറ്റർ പ്രിപ്പയർ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇത് ഞാൻ ഒരു 5 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെച്ച ഒരു ബാറ്ററാണ്. അതിനുശേഷം നമ്മൾ പാൻ കേക്ക് റെഡിയാക്കാൻ പോവുകയാണ്. അതിനു മുമ്പേ നമുക്ക് കട്ട് ചെയ്ത് വെച്ച ആപ്പിൾ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നട്ട്സ്. നിങ്ങൾക്ക് വീട്ടിൽ നട്ട്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പീനട്ട് കപ്പലണ്ടി കാണുമല്ലോ, അത് യൂസ് ചെയ്താലും മതി. ഇല്ലെങ്കിൽ ഇത് ഓപ്ഷനാണ്, ഇത് യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ എടുത്തുതേ ഉള്ളൂ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കാം. പാൻ വയ്ക്കുക, സ്റ്റൗ ഓൺ ആക്കുക. പാൻ ഒന്ന് ചൂടാവട്ടെ. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ദോശ ചുടുന്ന മാതിരി തന്നെ, അധികം പരത്താൻ പാടില്ല. അതിനുശേഷം നമുക്ക് തീ ഒന്ന് സിമ്മിൽ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ്സ് കഴിഞ്ഞു നമുക്കിത് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഹോൾസൊക്കെ വന്നു, ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്, ഹൈ ഫ്ലെയിമിൽ ഇട്ട് ചെയ്യരുത്, ഇത് കരിഞ്ഞു പോവും. ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്തത് നമുക്ക് ഇതേപോലെ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഓട്സ് ബനാന പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ബനാനാസ് അതേപോലെ തന്നെ ആപ്പിൾ, പൊമോഗ്രാനൈറ്റ് വെച്ച് ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഹണി ടോപ്പിംഗ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുണ്ട്.